15 കേരള നിയമസഭയുടെ 11 സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്യുന്ന ഉദ്ദേശം 500,000 മെട്രിക് ടൺ കഴിച്ച് ബാക്കിയാണ് എഫ്സിയിൽ നിന്ന് വിട്ടെടുക്കുന്നത്. നെല്ലുൽപ്പാദകരായ കർഷകർക്ക് താങ്ങുവില MSP ഇനത്തിൽ നൽകേണ്ട 1,079.51 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങളെ ഇത് ബാധിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടുവരുന്നു. NFSA നിയമപ്രകാരമുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് പുറമെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി വരുന്നു. ഇതിന് വേണ്ടിവരുന്ന സംഭരണ ഗതാഗത ചെലവുകൾ ഉൾപ്പെടെ എല്ലാ അനുബന്ധ ചെലവുകളും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരുന്നു. സർ, ഇതിന് പുറമെയാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾ. പൊതുവിപണിയിൽ നിന്ന് 41-42 രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് കിലോഗ്രാമിന് 12 രൂപ നഷ്ടം സഹിച്ച് സപ്ലൈകോ കെ റൈസ് എന്ന പേരിൽ 29-30 രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരുന്നത്. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ് ഓർഡർ 470/2023 ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡേറ്റഡ് 23/11/2023 പ്രകാരം ബഹു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ, ഭക്ഷ്യ കൃഷി വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷനക്ക് നൽകി വരുന്നു. ഇപ്രകാരം ലഭിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷനുടെ ശുപാർശകൾ സഹിതം തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. സാർ, ശ്രീ എമ്മമണി സർ, ജനസംഖ്യയിലുണ്ടായ വർധനവ് പരിഗണിച്ച് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ള മുൻഗണനാ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പ്രസ്തുത വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ്? അനർഹർ കൈവശം വച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകൾ കണ്ടെത്തി അർഹരായവർക്ക് വിതരണം ചെയ്തതിന് സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? പ്രസ്തുത നടപടികളിലെ കണ്ടെത്തിയ മുൻഗണനാ കാർഡുകളുടെ വിതരണം സംബന്ധിച്ച് വിശദാംശം വിശദീകരിക്കാമോ? സർ, സംസ്ഥാനത്തെ 1,54,80,040 പേർ മാത്രമാണ് നിലവിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 തവണ കേന്ദ്ര പൊതുവിതരണ വകുപ്പ് മന്ത്രിയെ കാണുകയും നിരവധി തവണ കത്തയക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ച നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ വികലമായ നയസമീപനം കാരണം സംസ്ഥാനത്തെ അർഹരായ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അർഹമായ റേഷൻ വിഹിതം ലഭിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചിരുന്ന 148,467 പേർ സ്വമേധയാ കാർഡുകൾ സറണ്ടർ ചെയ്യുകയുണ്ടായി. അതിനുശേഷമുള്ള വകുപ്പുതല പരിശോധനകളിലൂടെ 67,738 മുൻഗണനാ കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലൂടെ 9,944 കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഓപ്പറേഷൻ യെല്ലോ പദ്ധതിയിലൂടെ 17,596 മുൺഗണനാ കാർഡുകൾ. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതിനാണ് ഈ സമ്മേളനം ചേരുന്നത്. ഇപ്പോൾ ചോദ്യോത്തരവേളയാണ് പുരോഗമിക്കുന്നത്. ഭക്ഷ്യമന്ത്രി GR അനിലാണ് മറുപടി നൽകുന്നത്. വിവരങ്ങൾ നൽകാൻ അഖിൽ പാലോട്ട് മഠമുണ്ട്. അഖിൽ, നിയമസഭാ സമ്മേളനത്തിൻ്റെ അജണ്ടകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? 15 കേരള നിയമസഭയുടെ 11 സമ്മേളനത്തിന് ഇന്ന് തുടക്കമായല്ലോ. രശ്മി, 15 കേരള നിയമസഭയുടെ 11 സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ചോദ്യോത്തര വേളയോടെ കൂടിയാണ് സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. പൊതുവിതരണ ശൃംഖലയിൽ കേന്ദ്ര ഇടപെടൽ എന്ന വിഷയത്തിലാണ് ഇപ്പോൾ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ മറുപടി പറയുന്നത്. MM മണി, മുരളി പെരുന്നെല്ലി, A. പ്രഭാകരൻ, ലിജോ ജോസഫ് എന്നിവരാണ് ആ വിഷയത്തിൽ മന്ത്രിയോട് സ്റ്റാർട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്നത്തെ കാര്യപരിപാടി എന്ന് പറയുന്നത് ചോദ്യോത്തരം വേളയുണ്ട്, ശ്രദ്ധ ക്ഷണിക്കലുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കലുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 2 ബില്ലുകൾ കൂടി ഇന്ന് ഭേദഗതി വരുത്തി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഭേദഗതി വരുത്തുന്ന ബില്ലുകൾ ഒന്ന് പഞ്ചായത്തി രാജ് ബില്ല്, മറ്റൊന്ന് മുനിസിപ്പാലിറ്റി ആക്ടിലുമാണ് നിയമ ഭേദഗതി വരുത്തുന്നത്. രണ്ടിന്റെയും 2-ാം ഭേദഗതി ആണ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതി വരുത്താൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമുള്ള 1 വാർഡുകളുടെ കൂടി വർധനവ് കൂടി ഇതിൽ ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം,
സഭയുടെ ആദ്യ ദിനം തന്നെ അടിയന്തര പ്രമേയമായി ഇപ്പോൾ അടിയന്തര പ്രമേയം ലഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. റോജി എം ജോൺ ബാർക്കോഴ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം മുതൽ, അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ 11-ാം സമ്മേളനം, സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം, അത് കലുഷിതവും കലാപകലുഷിതമായി മാറുന്ന സന്ദർഭമായിരിക്കും സഭാ സമ്മേളനം സാക്ഷ്യം വഹിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ, ആരോപണങ്ങളുണ്ട്. ബാർക്കോഴ വിഷയം അടക്കം പ്രതിപക്ഷം കത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അഖിലിൽ ഒപ്പം തന്നെ ഇന്ന് ഈ ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടൻ തന്നെ ഈ അംഗങ്ങളുടെ ഒരു ഫോട്ടോ സെഷൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അത് ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ലക്ഷ്മി, സഭാ സമ്മേളനം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ രണ്ട് സംസ്ഥാനങ്ങൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് തന്നെ സഭയുടെ ആദ്യ ദിനം തന്നെ ഫോട്ടോ സെഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല, ചിത്രീകരണം ഇല്ല എന്നതാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ അറിയിപ്പായി നൽകിയിരിക്കുന്നത്. അതിനുശേഷമുള്ള ചായ സൽക്കാരത്തിൽ മാധ്യമപ്രവർത്തകർക്കും പങ്കെടുക്കാം. ഫോട്ടോ സെഷന്റെ ചിത്രീകരണം, ആ വീഡിയോയും എല്ലാം തന്നെ നിയമസഭ സഭാ ടിവിയിൽ നിന്നും ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ചിത്രീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സ്പീക്കറുടെ ഓഫീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശരി ശരി.